ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്ക്വാഡിമാറൊന്ന് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിലെ നിരവധി ഐറ്റംസും എവൻസും അതുപോലെ തന്നെ പല സംഭവങ്ങളും നമ്മൾ ഫ്രീ ഫയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിനി ഒരിക്കലും തിരിച്ചു വരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇതുവരെ ഐറ്റം തിരിച്ചു വന്നിട്ടില്ല. ഏകദേശം ഫ്രീ ഫയർ തുടങ്ങി 4 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് വർഷങ്ങളായി വന്നിട്ടുണ്ട്, പക്ഷേ അത് ആകെ ഒറ്റൊരു തവണയെ വന്നിട്ടുള്ളൂ, പിന്നീട് അത് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു 5 ഐറ്റങ്ങളാണ്. അപ്പോൾ ഇനി അത് വരാക്കാൻ ചാൻസ് ഇല്ലാത്ത 5 ഐറ്റംസുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നേരം നമുക്ക് കണ്ടൻറ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ റിട്ടേൺ വരാത്ത ഐറ്റംസ് പറഞ്ഞാൽ സീസൺ ഷർട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് കുറേ നിരവധി ടീ ഷർട്ടുകൾ ഫ്രീ ഫയറിൽ അവൈലബിൾ ആണ്. റാങ്ക്ഡ് മാച്ചിൽ നമുക്ക് ജസ്റ്റ് ഗോൾഡ് ഹീറോയ്ക്ക് അതുപോലെ അടിച്ചാൽ, അപ്പോൾ അതിൽ പണ്ട് കാലത്ത് സീസൺ 1 ഇല്ലെങ്കിലും സീസൺ 2 മുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് റയറായി നിൽക്കുന്ന ഷർട്ടുകളാണ് ജസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇനി ഇത് ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല, കാരണം ഇത് സീസൺ നമുക്ക് ജസ്റ്റ് അടിച്ചാൽ മാത്രം കിട്ടാവുന്ന ഷർട്ടാണ്. അപ്പോൾ ആ സീസൺ കഴിഞ്ഞത് കൊണ്ട് അതും എനിക്കൊരു ഇനി തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്നാമത്തെ സംഭവം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മുതലാണുള്ളത് ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞാൽ സീസൺ 9 മുതലാണുള്ളത്. അപ്പോൾ അതിന് മേലോട്ടും ഇല്ല ജസ്റ്റ്. ഞാൻ അന്നത്തിന് ശേഷമാണ് കളി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് രണ്ടാമത്തെ ഐറ്റം നോക്കാം. സോ ഗൈസ്, വീഡിയോയിലെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു എവൻ്റാണ്. അപ്പോൾ അതായത് ഗൈസ്, കുറച്ച് കാലങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഫ്രീ ഫയർ അൾട്ടിമേറ്റ് റെക്യൂട്ട് ഇറങ്ങാൻ ഒരു എവൻറ്റ് വന്നിരുന്നു. ഏകദേശം സീസൺ 5 ലൈറ്റ് പാസ് വരെയുള്ള എല്ലാ ലൈറ്റ് പാസും ജസ്റ്റ് 2500 ഡയമണ്ട് കൊടുത്ത് സ്പിന്ന് ചെയ്താൽ ഏതെങ്കിലും ഒരു ലൈറ്റ് പാസിലെ ഫീമെയിൽ ബണ്ടിലോ മെയിൽ ബണ്ടിലോ കിട്ടുന്ന ഒരു കിടിലം എവൻറ്റ് വന്നിരുന്നു. അപ്പോൾ എന്തായാലും 2500 ഡയമണ്ട് പൊട്ടിക്കണം, എന്നാൽ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഫ്രീ ഫയറിൽ ഈ എവൻറ്റ് വന്നിരുന്നു. അതിനുശേഷം ഒറ്റൊരു പ്രാവശ്യം പോലും ഈ എവൻറ്റ് തിരിച്ചു വന്നിട്ടില്ല. അപ്പം ഇനി ഇത് ഇനി ഒരിക്കലും ഇത് വരാൻ ചാൻസുമില്ലാത്തൊരു എവൻറ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഈ എവൻറ്റ് പോയി ആരെങ്കിലും ബണ്ടിൽസ് എടുത്തിട്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലിസ്റ്റിലെ രണ്ടാമത്തെ സംഭവം ഇതാണ്. നേരം നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലെ 3rd ഐറ്റം എന്തെന്ന് വെച്ചാൽ പോറിങ് പെറ്റാണ്. അപ്പോൾ ഈ പെറ്റിന് ഒരുപാട് പ്ലേയേഴ്സിന് അറിയാവുന്നതാണ്. ഈ പെറ്റി നമുക്കൊരു കൊളാബറേഷൻ റാഗ്നോർക്ക് പറഞ്ഞ ഒരു കൊളാബറേഷനുമായി നമുക്ക് ഗെയിമിൽ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഗെയിമിൽ വന്നത്. അപ്പോൾ ഇത് കുറേ കുട്ടികാരുടെ കയ്യിലുണ്ടാവും ഈ പോറിങ് പെറ്റ്. അപ്പോൾ ഈ പോറിങ് പെറ്റ് അന്നത്തെ ആ എവൻറ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇത്രയും കാലമായി കണ്ട് ഈ പോറിങ് പെറ്റ് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇനി വരാനും ചാൻസ് ഇല്ല, കാരണം ഇതൊരു കൊളാബറേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പെറ്റിന് മാത്രം ഇത്ര ഡിമാൻഡ്. ഈ പെറ്റിൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെസ്റ്റ് ഹെൽമെറ്റ് ഉണ്ട് തോന്നുന്നു. ജസ്റ്റ് ആൾറെഡി ഇങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ജസ്റ്റ് കിടിലം എബിലിറ്റി ഉള്ളൊരു പെറ്റിനെയാണ് നമ്മൾ പോറിങ് പെറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയും ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊരിക്കലും തിരിച്ചു വരാൻ ചാൻസ് ഇല്ലാത്തൊരു പെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത 4th ഐറ്റം നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ 3rd സംഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെൻറ്റാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മളെ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം അടവിനേക്ക് വണ്ടി എടുക്കുക അങ്ങനെ, അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഫോറിലുണ്ടാകുന്ന അടവിന് ജസ്റ്റ് കോസ്റ്റ്യൂമോ ബണ്ടിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാഷനോ എടുക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ 3-4 ഐറ്റംസ് അവിടെ വരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്കൾ മാസ്കിന് ഏകദേശം നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് 450 രൂപ തോന്നും, സോറി 480 ഡയമണ്ടിന്. നമ്മൾ ജസ്റ്റ് ആദ്യം വാങ്ങുമ്പോൾ 80 ഡയമണ്ടിന്, പിന്നെ നമുക്ക് ഏത് ദിവസത്തിനുള്ളിൽ 160 കൊടുക്കണം, പിന്നെ 14 ദിവസത്തിൽ ബാക്കി 160. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് അടവിനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 3 സംഭവങ്ങൾ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തീരെ അവർക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കരേന ഈ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഒഴിവാക്കിയത്. ജസ്റ്റ് ഇതിലാണ് നമുക്ക് പലരും വിചാരിച്ചു പറഞ്ഞാൽ 80 ഡയമണ്ട് കിട്ടുമെന്ന് കരുതുകയാണ് പലരും വേങ്ങിയ വന്ന ഉടനെ തന്നെ. പക്ഷേ പലരുടെയും 80 ഡയമണ്ടും പോയി ചെയ്തു. ഏത് ദിവസത്തിന് മാത്രമേ ആ കോസ്റ്റ്യൂം ആ ബണ്ടിൽസ് ഉപയോഗിക്കാൻ കഴിഞ്ഞതുള്ളൂ. അപ്പോൾ നല്ല നേരം നമുക്ക് അവസാനത്തെ 5th കൂടി നോക്കാം. അപ്പോൾ ഈ സ്പീഡിൽ അവസാനത്തെ 5th എന്താണെന്ന് വെച്ചാൽ ഒരു ഗൺ സ്കിന്നാണ്. നമുക്ക് ഫ്രീ ഫയർ ആദ്യമായി കണ്ട് ടോപ്പ് അപ്പൻ്റെ വന്ന ഒരു ഗൺ സ്കിൻ എന്നാണ് യുഎംപിൻ്റെ റൂബി സ്കിന്നാണ്. അപ്പോൾ ഈ സ്കിന്ന് പറഞ്ഞാൽ ഏകദേശം ഒറ്റൊരു തവണ ഫ്രീ ഫയറിൽ ഇതുവരെ ആയിട്ടും വന്നിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യൻ സെർവറിൽ ഇതുവരെ ആയിട്ടും ഫ്രീ ഫയറിൽ നമുക്ക് ഈ റൂബിൻ്റെ യുഎംപി സ്കിന്ന് വന്നിട്ടില്ല. അപ്പം ഇതൊരിക്കലും തിരിച്ചു വരില്ല, കാരണം ഒന്നാമത് ഇതിന് എബിലിറ്റി ഇല്ലാത്തൊരു ഗൺ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു റയറാ എന്ന് പറയാൻ പറ്റും. ഇതങ്ങനെ ആരും ഉപയോഗിക്കില്ല, ജസ്റ്റ് ഒരു അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഒരു റയർ എന്നൊരു സംഭവം അല്ലാതെ വേറെ ഇതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല.
അപ്പോൾ ഈ സ്കിന്നിനി ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം അങ്ങനത്തെ ഒരു സ്കിന്നാണ് നമുക്ക് ഫ്രീ ഫോർ ആദ്യമായി കണ്ട് ടോപ്പിന് വന്ന ഈ ഗോംബി സ്കിന്നിന്. അപ്പം നിങ്ങൾ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണമെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. ഇതിലാറ് മികച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് ഗുഡ് ബൈ ഗൈസ്.